താക്കോല കീ ഹോൾ ഇട്ടിട്ട് റൈറ്റ് സൈഡിൽ കീ ഹോൾ ഉണ്ട് മുഴുവൻ. ഓക്കെ, ഒരു തവണ നീ തിരിച്ചേ താക്കോലിൽ മതി. അതെന്തിനാന്ന് വെച്ചാല് നിനക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ വണ്ടിയിൽ ഉപയോഗിക്കേണ്ട എന്തെങ്കിലും കൺട്രോൾ ഉണ്ട്, ഇലക്ട്രിക്കൽ ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ അത് നമുക്ക് അതിൽ ആഡ് ചെയ്യാം. ഇപ്പൊ മ്യൂസിക് പ്ലെയർ അതിനകത്താ ഇരിക്കുന്നത്. നിനക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ ഇതിനകത്ത് ഇരുന്ന് പാട്ട് കേൾക്കാം. ഇത് ഈ ചാർജർ മൊബൈൽ ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പോയിന്റിൽ ഓൺ ആക്കി വെച്ചിട്ട് മൊബൈൽ ചാർജ് ചെയ്യണത്, വണ്ടി സ്റ്റാർട്ട് ചെയ്യണ്ട. ബാക്കി ഇതെല്ലാം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആകണം. ഒന്നുകൂടെ നീ തിരിച്ച്, ഇതിനകത്ത് കുറെ ലൈറ്റുകൾ തെളിയും മതി. കുറച്ചധികം ലൈറ്റുകൾ തെളിഞ്ഞില്ലേ, നോക്ക് കാണാൻ പറ്റുമോ അവിടെ ഇരുന്ന കാണാവോ. അതിനകത്ത് നിനക്ക് അറിയാവുന്ന എന്തെല്ലാം ഉണ്ട്, എന്തെങ്കിലും സാധനം നിനക്ക് അറിയാവുന്നുണ്ടോ? മോള് പ്ലസ് ടു എന്തോ പഠിച്ച കൊമേഴ്സ് ആണ്. മോള് സയൻസ് അല്ലേ പഠിച്ച? നിനക്കറിയാവുന്ന ഒരു സാധനം അതിനകത്ത് ഉണ്ടല്ലോ, ഒന്ന് നോക്കി ഉണ്ടോ? എന്തെങ്കിലും ഒരു പടം നിനക്ക് അറിയാവുന്നുണ്ടോ? ഇല്ല. അല്ല, വേറെ സയൻസ് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ നീ അതിനകത്ത്? ഇല്ല. താഴെ കാണുന്ന പ്ലസും മൈനസും വരുന്ന അതും അല്ല. പിന്നെ ഈ ഒരു പടം നിനക്ക് അറിയാവുന്ന നോക്കി. അവള് പറഞ്ഞു കൊമേഴ്സാ, ഞങ്ങള് കൊമേഴ്സുകാരാ. ആ കണ്ട, ഇതെന്തിനായിരിക്കും തെർമോമീറ്റർ അതിനകത്ത്? എന്തിന്റെ ഹീറ്റ്? ആ അത് തന്നെ, എഞ്ചിന്റെ ഹീറ്റ് കാണിക്കുന്നതായത്. ഓക്കെ അല്ലേ, ടെമ്പറേച്ചർ കാണിക്കാനായിട്ട്. സി എന്ന് പറയുമ്പോ കൂളാണ്, എച്ച് എന്ന് പറയുമ്പോ ഹോട്ടാണ്. എഞ്ചിന്റെ അവസ്ഥയാ അതിനകത്ത് കാണിക്കുന്നത്. അതിനകത്ത് ആ ഗേജ് പോലെ മലാണ്, നടുക്ക് വരെ വന്നാലും നോർമലാണ്. ഓക്കെ അല്ലേ, നടുക്ക് കഴിഞ്ഞ് മേലോട്ട് ക്രോസ് ചെയ്യും തോറും എഞ്ചിൻ ഓവർ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. ഓക്കെ ആണോടാ, എഞ്ചിൻ ഒരു കൂളിംഗ് സിസ്റ്റം ഉണ്ട്, അതെന്താന്ന് ഞാൻ നിനക്ക് അവിടെ കാണിച്ചു തരാം. അവിടെ ഡെമോ വണ്ടി കിടപ്പുണ്ടെ, അത് കാണിച്ചു തരാം. ആ കൂളിംഗ് സിസ്റ്റം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എഞ്ചിനെ ഒരു ടെമ്പറേച്ചർ സ്ഥിരമായിട്ട് നിലനിർത്തുക ചെയ്യുന്നത്. എഞ്ചിൻ വർക്ക് ചെയ്യാനായിട്ട് ഒരു ടെമ്പറേച്ചർ ആവശ്യമുണ്ട്, ആ ടെമ്പറേച്ചറിൽ ഇതിനെ കീപ്പ് ചെയ്യുന്നതാണ് കൂളിംഗ് സിസ്റ്റത്തിന്റെ പരിപാടി. ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടുമ്പോൾ അത് വർക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കായി അതിനെ കൂളാക്കിക്കൊണ്ടിരിക്കും, ഒരേ ടെമ്പറേച്ചറിലാക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഒരു 60 ഡിഗ്രി ആണെങ്കിൽ 60 നിന്ന് ഒരു 65 ആയാലും ഉടനെ, അല്ലെങ്കിൽ 61 ആകുമ്പോൾ തന്നെ അത് വർക്ക് ചെയ്യാൻ തുടങ്ങും, വീണ്ടും 60ലാക്കും അതിന്. ഓക്കെ ആണ്, നിനക്കൊരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു തന്നെ അങ്ങനെ. അത് അതിന്റെ മീറ്ററാണിത്. ഇത് ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഈ ഹീറ്റ് കൂടിക്കൊണ്ടിരിക്കും, നമ്മൾ അറിയൂല, നമ്മുടെ വണ്ടിക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവും, വണ്ടി ഓട്ടത്തിൽ തീ പിടിച്ചു എന്നൊക്കെ കേൾക്കൂല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കാം ചിലപ്പോൾ. അല്ലേ, ഈ മീറ്റർ അതിന് വേണ്ടിയിട്ടുള്ള, നമ്മളെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത്. ഓക്കെ അല്ലേടാ, അങ്ങനെ അറ്റത്ത് അതുപോലൊരു ഗേജ് കണ്ട EUF എഴുതിയിട്ട്, അതെന്തിന്റെ ആയിരിക്കും? പെട്രോളിന്റെ. അതെ, അവിടെ പെട്രോളിന്റെ ഫ്യുവലിന്റെ പടം കാണിച്ചിരിക്കുന്നുണ്ടല്ലേ. ഓക്കെ അല്ലേ, ആ ഫ്യുവലിന്റെ ആ എംബ്ലത്തിന്റെ സൈഡിലായിട്ട് ഒരു ആരോ എഴുതിയിരിക്കുന്ന കണ്ടാ. അതെന്തിനാന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഏത് സൈഡിലാ നമ്മൾ പെട്രോൾ ഒഴിക്കുന്നതെന്ന് അറിയാനായിട്ടാ. ഓപ്പൺ ചെയ്യുന്ന ഭാഗം എവിടെയാണെന്ന് അറിയിക്കാനാ. ഈ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലാണ് ഓപ്പൺ ചെയ്യുക. എന്റെ ഒരു പോലത്തെ ഒരു പടം കണ്ടിട്ട് ഒരു ഡ്രോപ്പ് വീഴുന്ന പോലെ ഒരു കണ്ടാ, നോക്കാണാവാ. അതെന്തുവാന്ന് വെച്ചാല് എഞ്ചിൻ ഓയിലിന്റെ ഗേജ് ആണത്. ഓക്കെ അല്ലേ, എഞ്ചിൻ ഓയിൽ എന്ന് പറഞ്ഞ എന്താ നീ കേട്ടിട്ടുണ്ടാ? മോള് കേട്ടിട്ടുണ്ടാ? അതെന്തിനാ? ആ അത് തന്നെ, എഞ്ചിന് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് അതിന് കൊടുത്തിരിക്കുന്ന ലൂബ്രിക്കേഷൻ സിസ്റ്റം ആണ് എഞ്ചിൻ ഓയിൽ എന്ന് പറയുന്നത്. അതിനൊരു വാറന്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് സാധനം മേടിച്ചാലും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ. ഇതിന്റെ വാറന്റി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് ഇത്ര ദൂരമാണ്, ഇന്നിപ്പൊ നിറച്ചാല് ഇത്ര ദൂരം ഓടാം ആ ഓയില്, അത് കഴിഞ്ഞ് അത് റീപ്ലേസ് ചെയ്യണം നമ്മള്. ഓക്കെ ആണ്, അതിന്റെ ഒരു വാർണിംഗ് ലൈറ്റ് ആ അത്. ഇത് എഞ്ചിൻ ഓയില് ചിലപ്പം നഷ്ടപ്പെടാം, താഴെ എന്തെങ്കിലും തട്ടുക മുട്ടുക എന്തെങ്കിലും ചെയ്താൽ എഞ്ചിൻ ഓയില് ലീക്കാകാം, ഇതിന്റെ സീലുകൾ പോയി കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിൽ ലീക്കാകാം, എഞ്ചിൻ ഓയിലിനകത്ത് വെള്ളം ചിലപ്പോൾ കലരാൻ പറ്റും, എഞ്ചിൻ ഓയിൽ ഡാമേജ് ആകാം ക്ലൈമറ്റ് കൊണ്ട്. ഓക്കെ അല്ലേ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ലൈറ്റ് തെളിയും. ഈ ലൈറ്റ് തെളിഞ്ഞാൽ അതിനർത്ഥം എഞ്ചിൻ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് വണ്ടിക്ക് എന്തോ തകരാറുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ ആണ്, അടുത്തൊരു പ്ലസും മൈനസും കണ്ട ഒരു പെട്ടിക്കകത്ത്, അതെന്തിന്റെ ആയിരിക്കും? അല്ല, ബാറ്ററി. പ്ലസ് കണ്ട അപ്പൊ ബാറ്ററിയുടെ ബാറ്ററിയുടെ വാർണിംഗ് ലാമ്പാണ്. അത് വണ്ടിയുടെ ബാറ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെർട്ടർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യാൻ മാത്രം ബാറ്ററി, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ ഒരു ജനറേറ്റർ ആയിട്ട് മാറും. ഓക്കെ, എന്നിട്ട് എഞ്ചിൻ പവർ സപ്ലൈ ചെയ്യും. പിന്നെ നിന്നെ നീ വർക്ക് ചെയ്യിക്കുന്ന ഇലക്ട്രിക് സാധനങ്ങളെല്ലാം എഞ്ചിനിൽ നിന്നുള്ള കറണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നീ ഹോൺ അടിക്കുന്നത് ബാറ്ററിയിൽ നിന്നാണ്. ഓക്കെ, വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഇതെല്ലാം എഞ്ചിനിൽ നിന്നുള്ള പവറിലാവും. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് വണ്ടിയിലെ സകല ഇലക്ട്രിക് കൺട്രോളും ഇപ്പൊ ഇത് കണ്ട ഈ ഫാൻ വർക്ക് ചെയ്യുന്ന ബാറ്ററിയിൽ നിന്നാണ്. നമ്മൾ കുറച്ചധികം നേരം ഇത് ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ബാറ്ററി ഡൗൺ ആയി പോകും, അതിന്റെ ചാർജ് ഇറങ്ങിക്കൊണ്ടിരിക്കും. വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല, എഞ്ചിൻ ജനറേറ്റർ ചെയ്ത് കൊടുക്കും പവർ. മനസ്സിലാവുന്നുണ്ടോടാ? അപ്പൊ ഈ ലൈറ്റ് വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞിട്ട് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നീ കൺസ്യൂം ചെയ്യുന്ന പവർ എല്ലാം ബാറ്ററിയിൽ നിന്നാണ് എടുക്കുന്നതെന്നാ, എഞ്ചിനിന്നല്ല.
അതായത് നീ എവിടെയെങ്കിലും വെച്ച് വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയിലെ ചാർജ് ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ വണ്ടി സ്റ്റാർട്ടാവൂല, മനസ്സിലായോ? ആ ലൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞാൽ നിയറസ്റ്റ് ബാറ്ററി വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ്, ഓക്കെ, ബാറ്ററിയായിട്ട് ബന്ധപ്പെട്ട് വണ്ടിക്ക് എന്തോ തകരാറുണ്ട്, പിടി കിട്ടിയ താഴത്ത് ഒരു ഐ തലകുത്തി എഴുതി വെച്ചിരിക്കുന്നുണ്ട്, ഒരു വട്ടത്തിനകത്ത് ഒരു ബ്രാക്കറ്റുമായിട്ട് ഒരു പി യു അതുപോലെ എഴുതിയിട്ടുണ്ട്, താഴെ ഒരു ബ്രേക്ക് എന്ന് കൂടെ എഴുതിയിട്ടുണ്ട്. അതെന്തായിരിക്കും? സാധാരണ വണ്ടികളിൽ ഇതിൽ ഏതെങ്കിലും ഒരു വാർണിംഗ് ലൈറ്റേ കാണത്തുള്ളൂ, അത് 3-1 സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ മറ്റേ മാരുതി കാറിൽ നോക്കിയാൽ ഈ ഐ മാത്രമേ കാണത്തുള്ളൂ, ടാറ്റയുടെ ഏതെങ്കിലും വാഹനങ്ങളിൽ ചിലപ്പോൾ പി മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, എന്ത് ലൈറ്റ് ആണെങ്കിലും ഒരു റെഡ് ലൈറ്റ് ബ്രാക്കറ്റിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോണം അത് ഹാൻഡ് ബ്രേക്കിന്റെ ആണെന്ന്. ഓക്കെ അല്ലേ? വണ്ടിക്ക് ഒരു ബ്രേക്ക് എക്സ്ട്രാ ഉണ്ടെന്ന് അറിയാലോ, കയ്യില് ഹാൻഡ് ബ്രേക്ക്. അത് എന്തിനുള്ള? അല്ല, പാർക്കിംഗ് ബ്രേക്ക് ആണത്. അതായത് നീ നിരപ്പല്ലാത്ത സ്ഥലത്ത് ഈ വണ്ടി ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഉരുണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റിക്കുള്ളൊരു ബ്രേക്കാണിത്. ഇത് ഓട്ടത്തിൽ ഉപയോഗിക്കാനുള്ളതല്ല, പാർക്ക് ചെയ്യാൻ മാത്രമുള്ള ബ്രേക്കാണ്, പാർക്കിംഗ് ബ്രേക്ക്. എമർജൻസി സിറ്റുവേഷനിൽ ചിലപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? പാർക്കിംഗ് ബ്രേക്ക്. ഓക്കെ അല്ലേ? പിടി കിട്ടിയ അതിന്റെ ലൈറ്റ് ആണെന്ന് മനസ്സിലായല്ലോ. ഇത് തെളിഞ്ഞാൽ അതിനർത്ഥം പാർക്കിംഗ് ബ്രേക്ക് ഓൺ ആണെന്നാണ്. ഓക്കെ, നീ ഇത് റിലീസ് ചെയ്താൽ ഞാൻ ഇത് ഓഫ് ചെയ്ത് കാണിച്ചുതരാം, ഇത് അവിടെ കെടും. കണ്ട, ഇത് ഓൺ ചെയ്യുന്നത് വെറുതെ പിടിച്ച് പൊക്കിക്കഴിഞ്ഞാൽ അത് ഓൺ ആയി. ഓക്കെ, റിലീസ് ചെയ്യാൻ മാത്രം പ്രസ് ചെയ്തിട്ട് താഴ്ത്തണം. ഓക്കെയാണ്, നിനക്കിത് പ്രസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് പൊക്കിക്കൊണ്ട് പ്രസ് ചെയ്താൽ ഇത് ഈസി ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റും നമുക്ക്. പിടി കിട്ടിയോടാ? ഇവിടെ ഇ പി എസ് എന്ന് എഴുതിയിരിക്കുന്നതാ, അത് ഈ വണ്ടിക്കേ ഉള്ളൂ, അല്ല ഹ്യുണ്ടായിയുടെ വണ്ടികൾക്കേ അത് കാണത്തുള്ളൂ. അതെന്തുവാന്ന് വെച്ചാൽ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് എന്നാണ് അതിൻ്റെ ആ ലൈറ്റിൻ്റെ പേര്. ഓക്കെ, സാധാരണ പവർ സ്റ്റിയറിംഗ് ഉള്ള വാഹനങ്ങൾക്ക് ഒരു സ്റ്റിയറിംഗിന്റെ പടം ആയിരിക്കും അവിടെ കൊടുത്തിരിക്കുന്നത് മഞ്ഞ കളറിൽ. ഓക്കെ, പവർ സ്റ്റിയറിംഗ് എന്താ നിനക്ക് അറിയാവാ? നോക്കറിയാവട, നീ ഇതും തിരിച്ചു നോക്കിക്കേ സ്റ്റിയറിംഗ്. തിരിക്കെ, നിന്റെ ശക്തി എടുത്തല്ലേ അത് തിരിക്കുന്നത്, അല്ലേ? അതെന്ത് വിട്ടേക്ക്, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നീ ഒന്ന് നോക്കിക്കോണം. ആ ഇത് കുറച്ചുകൂടെ സ്മൂത്ത് ആവും. പവർ സ്റ്റിയറിംഗ് എന്താന്ന് വെച്ചാല് നീ തിരിക്കുന്നതിനെ കുറച്ചുകൂടെ സുഖമാക്കുന്ന പരിപാടിയാ പവർ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. അതൊക്കെ എന്താന്ന് ഞാൻ ആ ഡെമോയിൽ കാണിച്ചു തരാം നിനക്ക്, ജസ്റ്റ് ഇപ്പൊ ഒന്ന് പറഞ്ഞു പോകുക എന്തൊക്കെയാണ്. ഓക്കെ അല്ലേ? ഈ ഒരു ലിവർ കണ്ട, ഇതിലൊരു 6-7 കൺട്രോളുകൾ ഉണ്ട് എന്ന് വിചാരിച്ചോ. ഓക്കെ, ഇത് ലെഫ്റ്റിലോട്ട് ആക്കി കഴിഞ്ഞാൽ ലെഫ്റ്റിൽ ഇൻഡിക്കേറ്റർ ആ തെളിയുന്നത്. ഓക്കെ, ഇത് റൈറ്റ് സൈഡിലോട്ട് ആക്കി കഴിഞ്ഞാൽ റൈറ്റിൽ ഇൻഡിക്കേറ്റർ ആ തെളിയുന്നത്. ഇത് നീ ഓഫ് ആക്കണമെന്നില്ല, ഈ സ്റ്റിയറിംഗ് ഏതെങ്കിലും ഒരു ദിശയിൽ തിരിച്ചു കഴിഞ്ഞാൽ അത് ഓഫ് ആയിക്കോളും. പിടി കിട്ടിയ, ലെഫ്റ്റ് സൈഡിലോട്ട് ആക്കിയ ലെഫ്റ്റിലെ ഇൻഡിക്കേറ്റർ, റൈറ്റ് സൈഡിലോട്ട് ആക്കിയ റൈറ്റിലെ. ഒന്ന് ഇട്ട് നോക്കിയാ നീ, കണ്ടല്ലോ, അതിന് ഇങ്ങോട്ട് വിട്ടേ റൈറ്റ്, സെന്ററിൽ ഓഫ് ഉണ്ട്, നടുക്കാക്കിയാൽ ഓഫ്. ഓക്കെ അല്ലേ? ഇതിന് നിന്റെ മുഴുവൻ കൈ എടുക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു വിരൽ മതി. നമ്മുടെ കൈ എപ്പോഴും സ്റ്റിയറിംഗിൽ ഉണ്ടാവും, ഒരു കൈ ചെയ്തണ്ട, ഒരു വിരൽ മതി. കണ്ട, ഓഫ് ചെയ്യാനും പറ്റും. കണ്ട, മനസ്സിലായല്ലോ. ഇതേ ലിവർ താഴോട്ട് പുഷ് ചെയ്താൽ ഹെഡ്ലൈറ്റിന്റെ ബ്രൈറ്റ്, ബ്രൈറ്റ് എന്തോന്നറിയാ, മൂടൽ മഞ്ഞൊന്നും അല്ല, നമുക്ക് വിഷൻ കൂടുതൽ വേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാനുള്ളതാണ് ബ്രൈറ്റ്. ഓക്കെ, മേളിലോട്ട് ഒരു തവണ ആക്കിയാൽ ഡിമ്മ്, അതായത് സെന്ററിൽ ഡിമ്മ് ആയിരിക്കും, താഴോട്ട് പുഷ് ചെയ്താൽ ബ്രൈറ്റ് ആയിരിക്കും. ഒന്നുകൂടെ മേലോട്ടാണ് അത് പുള്ളി ചെയ്യുന്നതെങ്കിൽ, അതായത് ജസ്റ്റ് ഇത് ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ പാസ് ലൈറ്റ് എന്ന് പറയും, നീ പൊക്കുമ്പോൾ മാത്രം ഹെഡ്ലൈറ്റ് തെളിയുന്നത് അവിടെ നോക്കിയാലണ്ട. നീ അതേന്ന് വിട്ടാൽ അത് കെട്ടുപോകും, ആളുകൾ ഇങ്ങനെ ബ്ലിങ്കേജ് കാണിക്കൂല്ലേ ഹെഡ്ലൈറ്റ്, അത് അതിലാണ് പാസ് ലൈറ്റ് എന്ന് പറയും. ജസ്റ്റ് പൊക്കുമ്പോൾ മാത്രം അത് തെളിയും, കൈ വിട്ടാൽ അത് ഓഫ് ആവുകയും ചെയ്യും. ഓക്കെ, അതൊരു എമർജൻസി ലൈറ്റ് ആണ്, നമ്മുടെ നാട്ടിൽ സ്വലാൻ കാണിക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പൊ നീ എതിരെ വരുന്ന എനിക്ക് നിന്നെ അറിയാം, ഞാനാന്ന് അറിയിക്കാനായിട്ട് വെറുതെ ബ്ലിങ്കേജ് കാണിക്കുന്നത് ഇവിടെ. ഓക്കെ ആണ്, ഇത്ര സാധനം പിടി കിട്ടിയ. അതിൽ തന്നെ മുന്നിലോട്ട് ഒരു തവണ തിരിച്ചാൽ ഹെഡ് പാർക്ക് ലൈറ്റ് തെളിയും, കാറിന്റെ പാർക്ക് ലൈറ്റ് എന്താണെന്നറിയാലോ, കുഞ്ഞു രണ്ട് ലൈറ്റ്. നമ്മൾ ഇരുട്ടത്ത് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുമ്പോൾ വണ്ടിയുടെ പ്രസൻസ് അറിയിക്കാനായിട്ട് ഒരു ചെറിയ ലൈറ്റ് ഉണ്ട്. ഒന്നുകൂടെ നീ അതെ തിരിച്ചാൽ ഹെഡ് ലൈറ്റ് ഓൺ ആവും. ഒന്ന് തിരിച്ചു നോക്കിയാൽ, ഒരു തവണ മോള് തിരിച്ച അതിന്റെ അറ്റത്ത് പിടിച്ചിട്ട്, ആ അത് പാർക്ക് ലൈറ്റ്, അത് നിനക്ക് ഇപ്പൊ കാണാൻ പറ്റില്ല. ഒന്നുകൂടെ തിരിക്കും, ദേ ഹെഡ് ലൈറ്റ് ഓൺ ആയി. ഇനി നീ ബ്രൈറ്റിലോട്ട് ഒന്ന് മാറ്റി നോക്കിയത്, അല്ലല്ല ബ്രൈറ്റിലോട്ട് ആക്കണേ, എന്ത് ചെയ്യണം, താഴോട്ട് ആ ലിവറിനെ താഴോട്ട് ആക്കി കൊടുക്ക് ബ്രൈറ്റ്, അതൊന്ന് ഡിമ്മിലാക്കിക്കാ നീ ഡിമ്മ്. കണ്ട വ്യത്യാസം മനസ്സിലായ, ഡിമ്മിൽ നിനക്കെന്ന് പറഞ്ഞാൽ ഒരു 100 മുന്നിലേക്ക് റോഡിലോട്ടുള്ള കാഴ്ച മാത്രമായിരിക്കും നിനക്ക് കിട്ടുന്നത്, നേരെ താഴോട്ടുള്ള കാഴ്ചയായിരിക്കും നിനക്ക് കിട്ടുന്നത്. ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിമ്മിൽ നീ എങ്ങനെ കാണുന്നോ അതിന്റെ എല്ലാം ഡബിൾ, മുന്നിലോട്ടാണെങ്കിലും ഇരട്ടി, രണ്ട് സൈഡിലോട്ടാണെങ്കിലും ഇരട്ടി. ഓക്കെയാണ്, വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം ഫുള്ള് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ലൈറ്റ് വരും, അതാണ് ബ്രൈറ്റ്.
നോർമല് ഡിമ്മ്, അതായത് ഒരു 100 മീറ്റർ മുന്നിലേക്ക് റോഡിലേക്കുള്ള കാഴ്ച മാത്രമേ നിനക്ക് കിട്ടത്തുള്ളൂ. ഓക്കെയാണ്. അത് ഓഫ് ചെയ്യുന്ന അതേപോലെ പുറകോട്ട് തിരിച്ചാൽ ഒന്നുകൂടെ തിരിച്ചാൽ ഹെഡ്ലൈറ്റ് ഓഫ് ആകും. ഓഫ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ട. അത്ര സാധനം മനസ്സിലായ. ഇത് ഈ ലിവർ, ഈ ലിവറിലുള്ളത് വൈപ്പറിന്റെ കൺട്രോളുകളാണ്. ഓക്കെ. ഇത് നീ മേലോട്ട് ഇതുപോലെ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് കഴുകാനുള്ള വെള്ളം വരും. ഓക്കെ. ഈ വെള്ളം നിനക്ക് വൈപ്പ് ചെയ്ത് കളയണമെങ്കിൽ ഒരു തവണ ഇങ്ങോട്ടാക്കിയ മിസ്റ്റ് എന്ന് പറയും, ജസ്റ്റ് വൈപ്പ് ചെയ്തിട്ട് അത് ഓഫ് ആകും. ഓക്കെയാണ്. ഒരു തവണ നീ ഇതിനെ താഴോട്ടാക്കിയാൽ വൈപ്പർ ഇങ്ങനെ ലോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒന്നുകൂടെ നീ ആക്കി കഴിഞ്ഞാൽ സ്പീഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. ഇത് ഓഫ് ചെയ്യണമെങ്കിൽ നേരത്തെ പോലെ നടുക്ക് കൊണ്ടുവരണം, ഓഫിൽ കൊണ്ടുവരണം. പിടികിട്ടിയാ? ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് താഴോട്ടാക്കിയാൽ ലോ, ഒന്നുകൂടാക്കിയാൽ ഹൈ. ഓഫ് ആക്കണമെങ്കിൽ വീണ്ടും മേളിലോട്ട്, മിസ്റ്റ് ആക്കണമെങ്കിൽ ഇങ്ങോട്ട്. ഗ്ലാസ് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേളിലോട്ട് ഇങ്ങനെ പുള്ളി ചെയ്യുക, എന്നിട്ടൊന്ന് മിസ്റ്റ് അടിച്ചാൽ അത് വാഷായി പൊക്കോളും. ഓക്കെയാണ്. ഇത്രയും പിടികിട്ടിയാ? ഈ ഒരു ത്രികോണം കണ്ട, അതെന്തായിരിക്കും? ഹസാർഡ്സ്. ഇതൊരു വാർണിംഗ് ലാമ്പാണ് നിന്റെ വണ്ടിക്ക്, അതായത് മറ്റുള്ള നമ്മുടെ പ്രസൻസ് മറ്റുള്ളവർ അറിയണമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും എമർജൻസി. ഒന്ന്, ഇപ്പൊ നീ പറഞ്ഞ പോലെ മൂടൽ മഞ്ഞ്, മുന്നിൽ പോണവനും പുറകിൽ പോകുന്നവനും അറിയണം നമ്മുടെ പ്രസൻസ് എന്ന് അറിയണം. നമുക്കിത് ഉപയോഗിക്കാം. ഓക്കെയാണ്. നിന്റെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റുകൾ പറ്റി, റോഡിലായി പോയി, നമ്മുടെ പ്രസൻസ് മറ്റുള്ളവർ അറിയണം നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആണെന്ന്, അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് അറിയണം. അതിനുള്ളതാണ് ഈ ഹസാർഡ് ലൈറ്റ്. ഓക്കെയാണ്. 4 ഇൻഡിക്കേറ്ററും തെളിയും. വണ്ടിയുടെ ഫ്രണ്ടിലേയും 2 തെളിയും, ബാക്കിലേയും തെളിയും, 2 സൈഡിൽ 2 ചെറിയ ഇൻഡിക്കേറ്റർ ഉണ്ട്, അതും കൂടെ തെളിയും. പിടികിട്ടിയാ? ഇത് പിടികിട്ടിയാ? ഹോൺ ഇവിടെ, ഇതാണ് ഹോൺ. ഇത്ര സാധനം പിടികിട്ടിയിട്ടുണ്ടല്ലോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒന്നുകൂടെ തിരിച്ചാ വണ്ടി സ്റ്റാർട്ടാവും. താക്കോലിൽ ഒരു തവണ തിരിച്ചാ, എപ്പ സ്റ്റാർട്ടാവുന്നു അപ്പൊ നീ താക്കോലിൽ നിന്ന് വിട്ടേക്കണം. എടാ, താഴത്ത് 3 കൺട്രോളുകളുണ്ട്, നിനക്ക് 2 കാലേ ഉള്ളൂ. ഓക്കെയാണ്. നീ 2 കാല് കൊണ്ട് 3 കൺട്രോളിനെ ബാലൻസ് ചെയ്യേണ്ടി വരും. കേക്കുന്നുണ്ടോ? വലത്തെ അറ്റത്ത് കാണുന്നത് ആക്സിലേറ്റർ എന്ന് പറയുന്ന പെടലാണ്. ഓക്കെ. നടുക്ക് കാണുന്നത് ബ്രേക്ക് എന്ന് പറയുന്ന പെടലാണ്. ഓക്കെ. ഇങ്ങേ അറ്റത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ക്ലച്ച് എന്ന് പറയുന്ന പെടലാണ്. ഓക്കെ. ഈ ആക്സിലേറ്റർ എന്താന്ന് നമുക്ക് അറിയാമോ? നീ പറഞ്ഞു നിനക്ക് അറിയാവുന്ന പറ. കാല് കൊടുത്താ പോകും. നീ ഒന്ന് കാല് കൊടുത്ത് നോക്കിയ വണ്ടി പോകുമോ നോക്കാല. പോയാ? ഇല്ല, പകരം എന്തോ ആയത്, റേസായി. ഓക്കെ അല്ലേ. ആക്സിലേറ്റർ എന്തിനാന്ന് വെച്ചാ, ഇപ്പൊ നമ്മള് രണ്ടുപേരും മനുഷ്യന്മാരാണല്ലോ, നമുക്ക് നിനക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇതിനകത്ത് ലോജിക്കൊന്നും ഇല്ല കേട്ടോ. നീ ആരോടെങ്കിലും ചെന്ന് ചോദിച്ചാൽ അവര് ചിലപ്പോ തലക്കിട്ടടിക്കും ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ. ഞാൻ സംസാരിക്കുന്നതിനും ഞാൻ നടക്കുന്നതിനും എനിക്ക് ജന്മനാ ഒരു വേഗതയുണ്ട്. ഓക്കെ. അതുപോലെ അല്ല നീ ചെയ്യുന്നത്. നീ ചിലപ്പോ എന്നെക്കാളും സൗമ്യമായിട്ടായിരിക്കും സംസാരിക്കുന്നത്, ഞാൻ ലൗഡായിട്ടായിരിക്കും സംസാരിക്കുന്നത്. ഓക്കെ അല്ലേ. ഞാൻ വിചാരിച്ച എനിക്കും നിന്നെ പോലെ സൈലന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും, നിനക്ക് എന്നെ പോലെ ലൗഡായിട്ട് സംസാരിക്കാനും പറ്റും. കറക്റ്റ് അല്ലേ? അത് നമ്മൾ റേസ് ചെയ്തെടുക്കുന്നതല്ലേ ചെയ്യുന്നത്. അതുപോലെ മാനുഫാക്ചർ വണ്ടിക്ക് ഒരു ഐഡിൽ വേഗത കൊടുത്തിട്ടുണ്ട് എഞ്ചിന് റൊട്ടേറ്റ് ചെയ്യാനായിട്ട്, ഒരു സെക്കൻഡിൽ ഇത്ര തവണ എന്നാ അങ്ങനെ വല്ലോ ഒരു ടൈമിങ്ങിലായിരിക്കും അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നവർ. ആ റൊട്ടേഷന്റെ വേഗത കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആക്സിലേറ്റർ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഒച്ച വയലന്റ് ആയിട്ട് കേൾക്കുന്നത്. നീ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി റേസ് ആകുക ചെയ്യുന്നത്, അതിന്റെ റൊട്ടേഷന്റെ സ്പീഡ് കൂടുന്ന ഒച്ചയാണ് നീ വയലന്റ് ആയിട്ട് പുറത്ത് കേൾക്കുന്നത്. ഇടി കിട്ടിയാ? ഇത് നിനക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുക, ഇതിനകത്ത് ലോജിക്കൊന്നും ഇല്ല. ലോജിക്ക് ചോദിച്ചുകൊണ്ട് ആർക്കെങ്കിലും ചെല്ലരുത്. ആക്സിലേറ്റർ എന്തിനാ നിനക്ക് ഇടി കിട്ടിയാ? നീ ആക്സിലേറ്റർ ചവിട്ടുമ്പോൾ ആ റൊട്ടേഷന്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുക, അതായത് എഞ്ചിന്റെ ടോർക്ക് കൂടിക്കൊണ്ടിരിക്കുക, കറക്കം എളുപ്പത്തിലാകുക ചെയ്യുന്നത്. ഓക്കെയാണ്. നടുക്ക് കാണുന്നത് ബ്രേക്ക്. ആ ബ്രേക്ക് പെടൽ എന്തിനാ? ബ്രേക്ക് ചവിട്ടാൻ എന്തിനാ ചവിട്ടുന്നത്? ആണ് ടയറിന്റെ റൊട്ടേഷൻ നിർത്തണമെന്നോ അല്ലെങ്കിൽ കുറയ്ക്കണമെന്നോ നിനക്ക് തോന്നുമ്പോൾ ഉപയോഗിക്കേണ്ടാണ് ബ്രേക്ക്. ഓക്കെയാണ്. അതായത് വണ്ടിയുടെ മൂവ്മെന്റിനെ തടുക്കാൻ വേണ്ടിയിട്ട് നിനക്കത് കുറയ്ക്കണം അല്ലെങ്കിൽ നിർത്തണം എന്ന് തോന്നുമ്പോഴാണ് ബ്രേക്ക്. ഓക്കെ. ബ്രേക്കിന് ഒരു അളവില്ല, നിന്റെ ആവശ്യത്തിനാണ് അത് ചവിട്ടേണ്ടത്. ചിലപ്പോൾ ഫുള്ള് നീ ചവിട്ടേണ്ടി വരും, ചിലപ്പോൾ നീ അത് ടച്ച് ചെയ്താൽ മതിയാവും. ഓക്കെ അല്ലേ. അതിനൊരു അളവില്ല. ആക്സിലേറ്റർ നിന്റെ ആവശ്യത്തിനനുസരിച്ചാണ്, എത്ര വേണം എങ്ങനെ വേണോന്നുള്ളത് റോഡിന്റെ സാഹചര്യം വെച്ചിട്ടാണ് നീ തീരുമാനിക്കുന്നത് ആക്സിലേറ്റർ എത്ര വേണോന്ന്. ഒരിക്കലും അത് ചവിട്ടിത്താത്തേണ്ട സാധനമല്ല, ജസ്റ്റ് ഒരു പ്രസിംഗ് മതിയാവും അതിൽ. ഓക്കെയാണ്. സപ്പോർട്ട് ചെയ്താൽ നമ്മളത് ചവിട്ടും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. ഓക്കെയാണ്. അവിടെ ആക്സിലേറ്ററും ബ്രേക്കും എന്തിനാന്ന് നിനക്കൊരു ഏകദേശം എടുത്ത് കിട്ടിയല്ലോ. ഇനി ഇങ്ങേ അറ്റത്തെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പെടല് ക്ലച്ച്, അതെന്തിനാന്ന് കൂടെ അറിയണ്ടേ? ഓക്കെ. ഇപ്പം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ എഞ്ചിൻ അപ്പം തൊട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെയാണ്. റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു സീലിംഗ് ഫാൻ ഉണ്ടെന്ന് വിചാരിച്ചു, അതിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഓൺ ചെയ്താൽ കറങ്ങി നമുക്ക് കാറ്റ് തരിക എന്നാ. ഓക്കെ അല്ലേ.
എഞ്ചിന്റെ ജോലി എന്താന്ന് വെച്ചാല് കറങ്ങി വീലിനെ കൂടെ കറക്കുക എന്നുള്ളതാണ്. ഓക്കെയാണ്. എഞ്ചിൻ സെപ്പറേറ്റ് ആണ്, ടയർ സെപ്പറേറ്റ് ആണ്, രണ്ടും രണ്ട് സ്ഥലത്തായിട്ടായിരിക്കുന്ന, ഡയറക്റ്റ് ഒരു കണക്ഷനും ഇല്ല. ഓക്കെയാണ്. നീ ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്താല് എഞ്ചിൻ കറങ്ങാൻ തുടങ്ങും, പക്ഷെ ടയർ കറങ്ങത്തില്ല. ടയർ കറങ്ങണമെന്നുണ്ടെങ്കിൽ എഞ്ചിന്റെ റൊട്ടേഷൻ ടയറിലോട്ട് കൊണ്ടുവരണം. ഓക്കെ. അതിന് ഡ്രൈവ് വീൽസ് എന്ന് പറഞ്ഞിട്ട് ഓരോ പാർട്സുകളുണ്ട്, അതൊക്കെ എന്തൊക്കെയാന്ന് പറഞ്ഞു തരാം വ്യക്തമായിട്ട്. ഇപ്പൊ നിനക്കൊരു ചുമ്മാ മനസ്സിലാകാൻ വേണ്ടിട്ട് പറയാ, ഇപ്പൊ നീ ഇവിടെ ഇരിക്കുക, നിനക്കൊരു ജീവനില്ലാത്ത വസ്തുവാന്ന് വിചാരിച്ചു, നിന്നെ ഞാൻ കൊണ്ടുവന്ന് ഇതിനകത്ത് വെച്ചതാന്ന് വിചാരിച്ചു, തിരിച്ച് നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കില ഞാൻ തന്നെ വരണം, ഞാൻ തന്നെ വന്ന് നിന്നെ എടുത്തോണ്ട് പോകണം. ഓക്കെയാണ്. അതുപോലെ എഞ്ചിൻ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുക, ടയർ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുക. എഞ്ചിൻ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ എഞ്ചിൻ കറങ്ങാൻ തുടങ്ങും. ഓക്കെ. ആ റൊട്ടേഷൻ ടയറിൽ വന്നാലേ ടയർ കറങ്ങത്തുള്ളൂ. ഓക്കെയാണ്. ഇതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു കണക്ടർ ഉണ്ട്, അതിന്റെ പേര് ഗിയർ. ഓക്കെ. ഇതാണ് ആ ഗിയർ ലിവർ. നീ ഇവിടെ നോക്ക്, ഇതിനകത്ത് 1 മുതൽ 5 വരെ എഴുതിയിട്ടുണ്ട്. ദേടാ ഇവിടെ 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 നമ്മുടെ ഫാനിൽ നോക്കിയാലും ഒരു റെഗുലേറ്റർ ഉണ്ട് അതിൽ തിരിക്കുന്ന, അതിലും 1 മുതൽ 5 വരെ എഴുതിയിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? ഒരു പൂജ്യവും കൂടെ ഉണ്ട് അതിൽ, ഫാനിന്റെ അതിൽ. ഇവിടെ ഒരു പൂജ്യം ഉണ്ട്, അതാണ് ഈ വര. ഓക്കെ. അതിന് ന്യൂട്രൽ എന്ന് നമ്മൾ പറയും. ഫാനിന്റെ റെഗുലേറ്ററിലെ പൂജ്യം എന്തിനാ? ഓഫ്. കറക്റ്റ് അല്ലേ? ഇവിടെ ന്യൂട്രലാണ് ഓഫ്. ന്യൂട്രൽ എന്തുവാന്ന് വെച്ചാല് എഞ്ചിനും ഗിയർ ടയറുമായിട്ട് ഒരു കണക്ഷനും ഇല്ല, അതാണ് ന്യൂട്രൽ. ഓക്കെ. രണ്ടും സെപ്പറേറ്റ് ആയിട്ടായിരിക്കുന്നത്. ഓക്കെ. നീ ഒരു ഗിയറിലോട്ട് പോയാല് എഞ്ചിനും ടയറും കൂടെ കണക്ട് ആയി. നിനക്ക് മനസ്സിലാകാനാ പറയുന്ന, ഇതിൽ ലോജിക്ക് ഇല്ല, ആരോട് ചെന്ന് ചോദിക്കരുത്. ഓക്കെ അല്ലേ? അപ്പൊ ഒരു ഗിയറിലാണെങ്കിൽ ഇത് രണ്ടും കൂടെ കണക്റ്റഡ് ആയി. ഓക്കെ. ന്യൂട്രലാണെങ്കിൽ ഇത് രണ്ടും കൂടെ കണക്ഷൻ ഇല്ല. ന്യൂട്രൽ എന്താന്ന് ഇവിടെ കിട്ടിയല്ലോ ഇപ്പൊ, ഓഫ് പോലെ. ഓക്കെ. ഇതിന് രണ്ടിനെ സെപ്പറേറ്റ് ആക്കും. ഇനി എഞ്ചിൻ എങ്ങനെയാ ഈ ടയറിനെ കറക്കുന്നതെന്ന് കൂടെ നിനക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയാം. ഇപ്പൊ നമ്മള് സൈക്കിൾ ചവിട്ടുന്ന ആളല്ലേ, നമ്മള് സൈക്കിളിന്റെ ആ ചവിട്ടുന്ന പെഡലിന്റെ അവിടെ മുള്ളു മുള്ളു പോലെ ഒരു റൗണ്ട് ഉണ്ടല്ലോ, ക്രാങ്ക് എന്നല്ലേ എന്ന് പറയുന്നത്, അതറിയത്തില്ല, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരെണ്ണം എഞ്ചിനിലുണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ. ഈ ഗിയറിനകത്തും അതുപോലത്തെ ഒരു 5 എണ്ണം ഉണ്ടെന്ന് വിചാരിച്ചു. റിവേഴ്സ് ഗിയറും കൂടെ ചേർത്ത് 6 എണ്ണം ഉണ്ട്, 6 സൈസില്. നീ ഗിയർ സൈക്കിൾ കണ്ടിട്ടുണ്ടല്ലോ, അതിൽ എത്ര പല ടൈപ്പിലല്ലേ ഇരിക്കുന്നത് ആ മുള്ളു പോലത്തത്. ഓക്കെ അല്ലേ? അതാണ് ഡ്രൈവ് വീൽസ്, ഫ്രീ വീൽസ് എന്നൊക്കെ പറയും സൈക്കിളിൽ. ഓക്കെ. 5 സൈസിലല്ലേ അതിനകത്തിരിക്കുന്ന ഗിയർ സൈക്കിളിൽ. അതുപോലെ ഇതും ഗിയറിനകത്ത് 5 സൈസിലുള്ള സാധനം ഉണ്ടെന്ന് വിചാരിച്ചോ, മുള്ളു പോലത്തെ. ഇതെന്തോ ചെയ്യുന്നതെന്ന് നിനക്കൊരു ലോജിക് കിട്ടാൻ ഞാൻ പറയാ. എഞ്ചിന്റെ റൊട്ടേഷൻ അതുപോലത്തെ ഒരു മുള്ളു പോലത്തെ ഒരു വട്ടത്തിലെ സാധനമാണെന്ന് വിചാരിച്ചു. ഈ ഓരോ ഗിയറിലും അതുപോലത്തെ ഓരോന്നുണ്ടെന്ന് വിചാരിച്ചു. നീ 1 ഗിയറാണ് ഇടുന്നതെങ്കിൽ 1 ഗിയറിന്റെ ആ മുള്ളു പോലത്തെ അത് വന്നിട്ട് ഈ എഞ്ചിന്റെ ഈ മുള്ളിലോട്ട് ഇതിങ്ങനെ വന്ന് കണക്ട് ആവും ഇങ്ങനെ. എന്നിട്ട് എഞ്ചിൻ അടുത്ത ലിവർ വരും, അതിനകത്ത് ഗിയറി കണക്ട് ആവും. എഞ്ചിൻ കറങ്ങുമ്പോൾ ഇതിനെ കറക്കും. പിടി കിട്ടിയ? ഓരോ ഗിയറിനും ഓരോ സൈസിലുള്ള ഇതാണെന്ന് നീ വിചാരിച്ചു. എഞ്ചിന്റെ സൈസിന് തുല്യമായിട്ടുള്ള വെയിറ്റ് ഉള്ള ഇതാണ് ഒന്നിൽ കിടക്കുന്നത്. നമ്മൾ ഫാനിന്റെ റെഗുലേറ്റർ ഒന്നിലിട്ടാൽ എങ്ങനെയാ ഫാൻ കറങ്ങുന്നത്? തീരെ സ്ലോയിൽ അല്ലേ? അതുപോലെ തന്നെ ഇവിടെ നീ വിചാരിച്ചു, ഒന്നിലാണ് ഇടുന്നതെങ്കിൽ ഏറ്റവും സ്ലോയിലായിരിക്കും നീങ്ങുന്നത്. ഓക്കെ. ഇനി ഒരു വ്യത്യാസം കൂടെയുണ്ട്. നമ്മൾ 3-4 പേരിനകത്ത് ഇരിപ്പോട്ടെ ഈ വണ്ടിയിൽ, നമ്മൾ 4 പേരും ജെൻഡറിലല്ലാതെ ഒറ്റ നോട്ടത്തിലുള്ള വ്യത്യാസം എന്താ? സൈസിലാണ് നമ്മൾ വ്യത്യാസം. ഇതിനകത്ത് ഏറ്റവും ഹെവി ആയിട്ടുള്ള ആളാരാ? ആണല്ലോ. രണ്ടാമത്തെ ആളാരാ? നീയാണ്. മൂന്നാമത്തെ ആളാരാ? അവളാന്ന് വിചാരിച്ചു. ഏറ്റവും ലോ ഞാനാന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മളെ തൂക്കത്തിലെ വ്യത്യാസം ഒന്ന് ഞാൻ നിനക്ക് പറഞ്ഞു, നിനക്ക് മനസ്സിലാൻ പറയാണേ. അപ്പൊ 1 ഗിയർ ആശാനാണെന്ന് വിചാരിച്ചു, 2 ഗിയർ നീയാന്ന് വിചാരിച്ചു, 3 അവളാന്ന് വിചാരിച്ചു, 4 ഞാനാണ്. പുള്ളിക്ക് ഒരു 100 കിലോ ഉണ്ട്, ഏറ്റവും കുറവ് 10 കിലോ എനിക്കുള്ളെന്ന് വിചാരിച്ചു. ഓക്കെ. നമ്മൾ 3 പേരും കൂടി ഇവിടുന്ന് ഓടാൻ പോവാന്ന് വിചാരിച്ചു ഒരുമിച്ച്. ഏറ്റവും സ്പീഡിൽ ആരായിരിക്കും ഓടുന്നത്? വെയിറ്റ് കുറവുള്ള ആളായിരിക്കും. ഞാനായിരിക്കും ഓടി പോകുന്നത്. കറക്റ്റ് അല്ലേ? നിങ്ങൾ എന്റെ പുറകെ പുറകെ വരുള്ളൂ, വെയിറ്റിനനുസരിച്ചേ നിങ്ങൾ എന്റെ പുറകെ എത്തുള്ളൂ. കറക്റ്റ് അല്ലേ? ഒരു ലോജിക്കിന് പറയാണേ, ഇതിലൊന്നും ഇല്ല, നിനക്ക് മനസ്സിലാകാൻ പറയാണേ. ഏറ്റവും വെയിറ്റ് ഉള്ള ആളെ എപ്പോഴായിരിക്കും വരുന്നത്? അവസാനമായിരിക്കും വരുന്നത്, കാരണം പുള്ളിക്ക് അത്രയും ഓടാൻ പറ്റില്ലായിരിക്കും. ഓക്കെ. നമ്മളെല്ലാരും കൂടെ ഒരേ തൂക്കമുള്ള വെയിറ്റും എടുത്തോണ്ടാ ഓടുന്നതെന്ന് വിചാരിച്ചു. ഈസി ആയിട്ട് ആർക്കായിരിക്കും നീങ്ങാൻ പറ്റുന്നത്? ആയിരിക്കുമല്ലോ, അയാൾക്കല്ലേ ആരോഗ്യമുള്ളത്. ഏറ്റവും ബുദ്ധിമുട്ടി വരാൻ പറ്റുന്ന ആർക്കായിരിക്കും? എനിക്കായിരിക്കും. കറക്റ്റ് അല്ലേ?
നമ്മള് നാല് പേരുണ്ട്, നാല് ഗിയറാണ് നമ്മളെന്ന് വിചാരിച്ചു. അപ്പൊ ഒന്നാമത്തെ ഗിയർ ആശാനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആശാന്റെ ഗുണം എന്തുവാ? വെയിറ്റും കൊണ്ട് നീങ്ങാൻ പുള്ളിക്ക് കഴിവുണ്ട്. ഓക്കെയാണ്. ഒന്നാമത്തെ ഗിയർ നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ചാല് നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിക്ക് ഒരു വെയിറ്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് കയറുമ്പോ നമ്മുടെ വെയിറ്റും കൂടെ ഇതിനകത്ത് ആയി. ഓക്കെ, ഇതെല്ലാം വെച്ചുകൊണ്ട് ഇതിനെ നീക്കാനുള്ള കഴിവ് ഒന്നിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഒന്നിനൊരു നെഗറ്റീവ് കൂടെ ഉണ്ട്. എന്താ? ആ, അതിന് വേഗതയില്ല. ഓക്കെ അല്ലേ. ഒന്നാമത്തെ ഗിയർ നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ചാല് നിർത്തിയിട്ടിരിക്കുന്ന അവസ്ഥയെന്ന് അല്ലെങ്കിൽ വണ്ടിക്ക് മൂവ്മെന്റ് ഇല്ലാത്ത അവസ്ഥയെന്ന് ഈ വണ്ടിയെ നീക്കാനായിട്ടാണ് ഒന്നാമത്തെ ഗിയർ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ ഒന്നാമത്തെ ഗിയർ ഉപയോഗിക്കുന്നത് എപ്പോഴാന്ന് വെച്ചാല് ശക്തി വേണ്ട സമയത്തല്ല. ഓക്കെ, ഇപ്പൊ കുത്തനെ ഒരു കയറ്റം, അത് ശക്തി ഉണ്ടെങ്കിലല്ലേ കയറി പോകാൻ പറ്റുള്ളൂ. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഗിയർ വേണ്ടി വരും. ഞാൻ പറഞ്ഞു മനസ്സിലായ? പിടി കിട്ടിയ? അതിന് വേഗത കുറവാണ്, പക്ഷെ കരുത്ത് കൂടുതലാണ്. ഓക്കെ, നമുക്ക് എപ്പോഴെല്ലാം വണ്ടിക്ക് കരുത്ത് വേണ്ടി വരുന്നു, അതായത് നിങ്ങളുടെ അവസ്ഥ വരുന്നു, അപ്പോഴെല്ലാം നമ്മൾ ഒന്നാമത്തെ ഗിയർ ഉപയോഗിക്കും. ഓക്കെയാണ്. ഇനി രണ്ടാമത്തെ ഗിയർ എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാളും ഒന്നിന്റെ അടുത്ത് തന്നെ കരുത്തുമുണ്ട്, പക്ഷെ ഒന്നിനേക്കാൾ ഇത്തിരി കൂടി വേഗതയുണ്ട്. ഓക്കെ അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തൂക്കത്തിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ നിങ്ങൾ തമ്മിലെന്ന് വിചാരിച്ചോ. പുള്ളി ചെയ്യുന്ന അതേ കാര്യങ്ങൾ നിനക്കും ചെയ്യാൻ പറ്റും, പക്ഷെ ഇത്തിരി ബുദ്ധിമുട്ടിയേ ചെയ്യത്തുള്ളതേ ഉള്ളൂ. കറക്റ്റ് അല്ലേ?